Welcome Government UP School, Alexa Community Program, Happy Learning, Sangadipicho. പഠനത്തിനൊപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന സാങ്കേതിക വിദ്യ പഠിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതിനായിരുന്നു പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. കേരളത്തിൽ ആദ്യമായി കാസർഗോഡ് ഡ്രീം ഫ്ലവർ IVF സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നു. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങളെ തിരഞ്ഞെടുത്ത് IVF ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻക്യുബേറ്റർ ഇപ്പോൾ ഡ്രീം ഫ്ലവർ IVF സെന്ററിൽ. വിദ്യാഭ്യാസ മേഖലയിൽ ഡിജിറ്റൽ ഉപകരണങ്ങൾ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം, അതുവഴി വിദ്യാർത്ഥികളെ അവരുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ മാറ്റിമറിക്കാം എന്ന ചിന്തയിൽ നിന്നാണ് അലക്സ പോലുള്ള ഒരു ഉപകരണവും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും പഠിക്കാൻ അവസരം സൃഷ്ടിക്കുന്നത്. ഒരൊറ്റ കമൻറ്റിൽ പല കാര്യങ്ങൾ ഒരുമിച്ച് സാധ്യമാക്കാൻ കഴിയുന്ന ഓഫീസ് ഓട്ടോമേഷൻ സംവിധാനത്തെ പോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും വിനോദ മേഖലയിലും ഒരുപോലെ പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് അലക്സ. കേരളത്തിൽ അലക്സ എന്ന ഉപകരണം ഭിന്നശേഷി മേഖലയിൽ എത്രത്തോളം ഉപകാരപ്പെടുത്താമെന്ന ആലോചനയിൽ ബെറ്റർ ലൈഫ് ഫൗണ്ടേഷൻ കാസർഗോഡ് കോഴിക്കോട് ജില്ലയിലെ ഭിന്നശേഷി ശാക്തീകരണത്തിന് തുടക്കം കുറിക്കാനും ഒപ്പം സമാന മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ ഒരുമിച്ച് ചേർത്ത് എല്ലാവർക്കും ഇതിൻ്റെ പ്രയോജനം ലഭ്യമാകുന്ന തരത്തിൽ അലക്സ കമ്മ്യൂണിറ്റി പ്രോഗ്രാമിനെ മാറ്റിയെടുക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. സാധാരണ സ്കൂളുകളിൽ കുട്ടികളുടെ സാങ്കേതികവിദ്യ വളർത്താനും അവരുടെ ചിന്താശേഷിയെയും കഴിവിനെയും സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ഉയർത്തിക്കൊണ്ടുവരാനും ഉതകുന്ന രീതിയിൽ പദ്ധതിയുടെ നടത്തിപ്പും മോണിറ്ററിംഗും ബെറ്റർ ലൈഫ് ഫൗണ്ടേഷൻ അലക്സ കമ്മ്യൂണിറ്റി പ്രോഗ്രാമിൽ ഉൾപ്പെടുന്ന സ്ഥാപനങ്ങൾക്ക് ലഭ്യമാക്കും. വിദ്യാർത്ഥികളുടെ ശാക്തീകരണത്തിന് നമ്മൾ ഒരുമിച്ച് നിന്ന് പൊരുതുന്നതോടൊപ്പം ഏറ്റവും നൂതനമായ സാങ്കേതികവിദ്യയെ ഉപയോഗിച്ച് സാങ്കേതികവിദ്യയുടെ പുത്തൻ തലങ്ങൾ പ്രയോജനപ്പെടുത്തി വിഭിന്ന ശേഷിയുള്ള ഒരു പുത്തൻ തലമുറയെ വാർത്തെടുക്കാൻ ഈ പ്രോഗ്രാമിലൂടെ ലക്ഷ്യമിടുന്നു. പരിപാടിയിൽ കേരള കേന്ദ്ര സർവകലാശാല PhD വിദ്യാർത്ഥികളായ മനോജ് KD, M ഗോൺമേയ്, ഇന്റേൺഷിപ്പ് വിദ്യാർത്ഥിയായ മയൂഖ പിള്ളൈ, ചെന്നൈ SRM കോളേജിലെ BTech ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിദ്യാർത്ഥികളായ GS നിഹാൽ, റസാഖ്, സിദ്ധാർത്ഥ്യം, ബെറ്റർ ലൈഫ് ഫൗണ്ടേഷൻ ഇന്ത്യ ചെയർമാൻ മോഹൻദാസ് വയലാങ്കുഴി, ആതിര ഗോപി, അശ്വന്ത് കെ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. കോളിയടുക്കം ഗവൺമെൻറ് UP സ്കൂൾ ഹെഡ്മാസ്റ്റർ ഹരിദാസൻ സി സ്വാഗതവും അധ്യാപിക ജിഷ സി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.